പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. ഒരു ഡാമിന്റെ ശരാശരി കാലാവധി 50 വർഷമാണ്. പക്ഷേ മുല്ലപ്പെരിയാറിന്റെയോ 120 വർഷത്തിനുമേൽ പഴക്കമുണ്ടതിന്. എന്നാൽ യു എൻ റിപ്പോർട്ട് പ്രകാരം 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ 4250 വലിയ ഡാമുകൾ 50 വർഷത്തിനുമേൽ പഴക്കമുള്ളവയായും ഏതാണ്ട് 64 ഡാമുകൾ 150 വർഷത്തോളം പഴക്കമുള്ളവയുമായി മാറും. ഇനി എന്താണ് ഡീകമ്മീഷൻ എന്ന് നോക്കാം. ഓരോ ഡാമുകളും നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്, വ്യത്യസ്തമായ ഭൂപ്രകൃതിയിലാണ്. അതുകൊണ്ട് തന്നെ ഡീകമ്മീഷനും വേറെ വേറെ തരത്തിലായിരിക്കും നടപ്പിലാക്കുക. പ്രധാനമായും 3 തരത്തിലാണ് ഡാം ഡീകമ്മീഷൻ നടപ്പിലാക്കുന്നത്. ആദ്യത്തേത് ഡാം നിലനിർത്തിക്കൊണ്ടുള്ള ഡീകമ്മീഷൻ ആണ്. അണക്കെട്ട് നിലനിർത്തുന്നു, പക്ഷേ അത് പരിഷ്കരിച്ചോ അല്ലാതെയോ മറ്റൊരാവശ്യത്തിനായി ഉപയോഗിക്കുന്നു. ഇതിനായി മറ്റണക്കെട്ടുകളുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തിയേക്കാം. രണ്ടാമത്തേത് അണക്കെട്ടിന്റെ സംഭരണശേഷി കുറയ്ക്കുന്നതാണ്. സ്പിൽവേയുടെ ഉയരം കുറയ്ക്കാം. ഡാമിൽ നിന്നുള്ള വെള്ളത്തിന്റെ ആവശ്യം, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ, ഡാമിന്റെ സുരക്ഷ എന്നിവ വിലയിരുത്തിയ ശേഷമാകും അനുയോജ്യമായ രീതി കണ്ടെത്തുക. അവസാനത്തേത് പൂർണ്ണമായും ഡാം പൊളിച്ചു നീക്കുക എന്നതാണ്. ഡാം വരുന്നതിനു മുൻപ് എങ്ങനെയായിരുന്നോ അതേ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് നടപ്പിലാക്കുന്നതിന് മുൻപ് പാരിസ്ഥിതിക പഠനം വേണ്ടതുണ്ട്. ഡാം പൊളിക്കുന്നത് മൂലമുള്ള ആഘാതം എങ്ങനെ മറികടക്കുമെന്നും വിലയിരുത്തേണ്ടതുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തിൽ ഇപ്പോഴെല്ലാവരും ആവശ്യപ്പെടുന്നത് 3-ാമത്തെ തരത്തിലുള്ള ഡീകമ്മീഷനാണ്. ഡാമിന്റെ പഴക്കമാണ് ഇതിനുള്ള പ്രധാന കാരണം. എന്നാൽ ഇതിൽ ഏത് രീതി ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇനി പറയുന്ന കാര്യങ്ങൾ വിലയിരുത്തിയാണ്. 1-ാമത്തേത് പ്രവർത്തനവും സുരക്ഷയും. ഡാമിന്റെ നിലവിലെ പ്രവർത്തനവും സുരക്ഷയും വിലയിരുത്തുക എന്നതാണ് ആദ്യപടി. ഡാമിനിപ്പോൾ വെള്ളം സംഭരിക്കാനുള്ള ശേഷി എത്രയാണ്, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുന്നതാണോ എന്നിവ വിലയിരുത്തും. ഭാവിയിലെ ജലവിതരണം, ഇപ്പോൾ അണക്കെട്ടിൽ നിന്നുമുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തുടങ്ങിയവയെക്കുറിച്ചും പഠിക്കും. 2-ാമത്തേത് സാമ്പത്തിക വശം. ഡാം നിലനിർത്തി അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനുള്ള സാധ്യത, അതിനാവശ്യമായ ചെലവ് കണക്കുകൂട്ടൽ, ഭാവിയിൽ വന്നേക്കാവുന്ന ചെലവുകൾ, പണികൾ തുടങ്ങിയവയെല്ലാം വിലയിരുത്തും. ഡാം ഡീകമ്മീഷൻ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ചെലവും വിലയിരുത്തണം. സാമൂഹിക വശമാണ് 3-ാമത്തേത്. അണക്കെട്ടിനെ സംബന്ധിച്ച ഭരണാധികാരികളുടെ നിലപാട്, പൊതുജനാഭിപ്രായം, ആശങ്ക എന്നിവ കണക്കിലെടുക്കാതെ ഡീകമ്മീഷനുമായി മുന്നോട്ട് പോകാനാകില്ല. അവർക്ക് പറയാനുള്ളതും അറിയേണ്ടതുണ്ട്. 4-ാമത്തേത് പാരിസ്ഥിതിക പ്രശ്നങ്ങളും പൈതൃകവും. ഡാം ഡീകമ്മീഷൻ ചെയ്യുമ്പോഴുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, വെള്ളത്തിന്റെ ഒഴുക്ക് തുടങ്ങിയവയും ഡാമിന്റെ ചരിത്രപരമായ സവിശേഷതകൾ, പൈതൃകം തുടങ്ങിയവയും വിലയിരുത്തണം. 5-ാമത്തേത് നിയമവശം. നിലവിൽ അണക്കെട്ടിന് നിയമപരമായി എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഭാവിയിലെ ഉടമസ്ഥാവകാശം, ഡീകമ്മീഷന് ശേഷം സൈറ്റ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങിയവ വിലയിരുത്തുന്നതാണ് ഈ ഘട്ടത്തിൽ. 7-ാമത്തേത് സാങ്കേതിക വശം. നിർദ്ദിഷ്ട ഡീകമ്മീഷൻ രീതികളുടെ കാര്യക്ഷമതയും അതെത്രത്തോളം ഫലപ്രദമാകുന്നെന്ന വിലയിരുത്തലുമാണ് അവസാന ഘട്ടത്തിൽ. അനുബന്ധ നിർമ്മാണങ്ങളുടെ പാരിസ്ഥിതിക ആഘാതങ്ങളും ഈ ഘട്ടത്തിൽ പഠനവിധേയമാക്കും.